അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമാണ്. അയ്യൂർ വെഡ്ഡിംഗ്. അയ്യൂർ വെഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ 5 ദിവസമാണ് അവരുടെ കല്യാണം. അപ്പൊ അത് ഓരോ ദിവസവും ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആചാരങ്ങളാണ് ഓരോ ദിവസവും. അപ്പൊ അതിന്റെ ഒരു ദിവസത്തെ ഒരു ചടങ്ങാണിത്. അതായത് ഭാര്യയുടെ കാൽപാദം സ്പർശിച്ചിട്ടാണ് ഉള്ളൊരു ചടങ്ങുണ്ട്. അതൊരു സന്യാസി വീര്യനാണ് ഇത്. അവരെ കൈ എന്താ തീർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത് ഭക്ഷണം അങ്ങനെ ഓരോന്നിനും ഓരോ തീമുകളുണ്ട്. അപ്പൊ 5 ദിവസത്തിന്റെ അതിൽ ഒരു ദിവസത്തെ പ്രോഗ്രാമാണ്. ഹായ് ഫ്രണ്ട്സ്, ഓപ്പൺ ഡയറീസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ നിലമ്പൂരുള്ള ദിതിക ക്ലേ ആർട്ട് സ്റ്റുഡിയോയിലാണ്. എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ഷെരീഫാക്ക്, നിലമ്പൂർ ഷെരീഫ്. വളരെ ഫേമസ് ആണ് നമ്മുടെ ഈ ക്ലേ ആർട്ടില്, ടെറാക്കോട്ട ആർട്ടില് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ഷെരീഫാക്ക. ഇന്റർനാഷണലി ഫേമാണ്, നാഷണൽ അവാർഡ് ജേതാവാണ്. പക്ഷെ എന്നിരുന്നാലും കുറെ ആളുകളിലേക്ക് ഇങ്ങനെയുള്ള കലാരൂപ, ഈ ഒരു കലയുടെ ഒരു പ്രസക്തിയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസും ആരുടെയൊക്കെ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഒക്കെ വന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അത് എല്ലാവരിലേക്കും എത്തണം, എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും അറിയണം. എല്ലാവരും ആയിട്ടും ഇതൊരു പ്രൊഫഷൻ ആയിട്ടും അല്ലാതെയും ഇത് അപ്ലിഫ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കല തന്നെയാണ് ഈ ഒരു ആർട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കുന്ന അദ്ദേഹത്തിന്റെ കരിയർ, അതിലത്തെ അദ്ദേഹത്തിന്റെ വർക്കുകളെ, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശത്തിന്റെ ഒരു ക്യാമ്പുണ്ട്. അവിടെ കുറച്ച് കുട്ടികൾക്ക് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ട്രെയിനിങ് ഉണ്ട്, ഫ്രീ ട്രെയിനിങ് ആണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം, എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവരും അറിയട്ടെ നമ്മുടെ നിലമ്പൂർ ഇത്രയൊരു മഹത്തായ കാര്യം നടക്കുന്നുണ്ടെന്ന്. അപ്പൊ നമുക്ക് വീഡിയോ ഇതിപ്പോ ഇതൊരു സോഷ്യലി കമ്മിറ്റഡ് ആണ് നമ്മൾ. ഇപ്പൊ ഞാനിപ്പോ ഇതില് പഠിച്ച തൊഴിലല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ പഠിച്ച തൊഴിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ഈ മണ്ണിനോടുള്ള ഒരു സ്നേഹവും ഇതിനോടുള്ള ഒരു ക്രഷും കാരണമാണ് ഇതിലേക്ക് വന്നത്. പിന്നെ അത് ലൈഫായിട്ട് മാറി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇതിനെ കുറച്ചും കൂടി ഒരു ജനകീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ജനശിക്ഷൻ സംസ്ഥാനം, ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്, ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ് ജനശിക്ഷൻ സംസ്ഥാനം. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു 20 പേർക്ക് ഫസ്റ്റ് ആയിട്ട് 20 പേർക്ക് സൗജന്യമായിട്ട് നമ്മളെ ഇത്രയും കാലത്ത് നമ്മളെ 20 വർഷത്തെ ഒരു സ്കില്ല് അവർക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അതില് കുറെ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്, ടെറാക്കോട്ട ജ്വല്ലറി വരുന്നുണ്ട്, പിന്നെ അതുപോലെ പുതിയ ടെക്നോളജിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടെലിഫോൺ അക്സസറീസ്, അതൊക്കെ ക്ലേയില് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ ടെലിഫോൺ സ്റ്റാൻഡ്, ടെലിഫോൺ നമുക്ക് പലപ്പോഴും നമുക്ക് ചാർജ് ചെയ്യാനൊരു സ്പോട്ട് ഉണ്ടാവില്ല, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെക്കും കുത്തിവെക്കും. അപ്പൊ നമുക്ക് ചുമരിൽ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ക്ലേ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെലിഫോൺ സ്റ്റാൻഡ്, അതിൽ ചാർജർ കണക്ട് ചെയ്യാനുള്ള പോയിന്റ് ഉണ്ടാവും. അപ്പൊ അതിനെ ഒരു ആർട്ട് വർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ചെയ്യാം. അപ്പൊ അത് നമുക്കൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കൂടി അവർക്ക് ഒന്നോ രണ്ടോ പീസ് ചെയ്താൽ അതിൽ എക്സ്പെർട്ടീസ് ചെയ്യണം, എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഒരാൾ ഒരു മോഡലിലാണ് എക്സ്പെർട്ട് ആകുന്നുണ്ടെങ്കിൽ അതിന് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു മൃത്തികയുടെ ഒരു സ്വന്തമായിട്ട് ഒരു വെബ് പോർട്ടൽ തുടങ്ങിയിട്ട് അതിലൂടെ അത് മാർക്കറ്റ് ചെയ്യും. അപ്പൊ ഇവര് വീട്ടിൽ വെച്ചിട്ട് ഇവര് ഈ വർക്ക് ചെയ്യുന്നു, നമ്മളൊന്ന് ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിംഗ് നമ്മുടെ ഈ പോർട്ടൽ വഴി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു 20 ദിവസത്തെ ട്രെയിനിങ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ വീടുകളിൽ അവരെ ഫ്രീ ടൈം അനുസരിച്ച് അവർക്ക് ഇത് ചെയ്യാം. അപ്പൊ അവര് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവര് ജസ്റ്റ് ഇത് മേക്ക് ചെയ്ത് തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചാൽ മതി. ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയതാണ്. ഇങ്ങനെ പല സ്കില്ലുകളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഞാനൊരു എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു ഹൈദരാബാദിൽ നിന്ന്. അത് ജനശിക്ഷൻ സംസ്ഥാനമാണ് എനിക്ക് അതിൻ്റെ ഒരു വെന്യൂ ഒരുക്കി തന്നത്. അപ്പൊ അങ്ങനെ 3 പ്രാവശ്യം നാഷണൽ ലെവലിൽ തന്നെ എനിക്കൊരു എല്ലാ എവിടെ നമ്മൾ സ്റ്റാൾ ഇട്ട് കഴിഞ്ഞാലും അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടും. അങ്ങനെ നിലമ്പൂരിന്റെ ഒരു അഭിമാനം തന്നെയാണ് കേട്ടോ ഈ ഒരു കലാകാരൻ. ഓക്കെ, എന്തായാലും നമുക്ക് പറയുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം, നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും വലിയൊരു ഒരു ഇതിലേക്ക് എത്തി, നമുക്ക് അത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടി എന്നൊക്കെ തോന്നുന്നത് നമുക്കൊരു സന്തോഷമാണല്ലോ. അത് തന്നെയല്ല, ഇതിപ്പം നമ്മുടെ ഒരു ആളിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ തന്നെ നമ്മുടെ അടുത്ത ആളിലേക്ക് തന്നെ അത് പകർന്നു കൊടുക്കുക, ആ ഒരു ഉദ്ദേശം കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചേക്കുന്നത്. നബാർഡ് നാഷണൽ അവാർഡ് കിട്ടി. അപ്പൊ അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, ബെസ്റ്റ് ഇന്നോവേറ്റീവ് ക്രാഫ്റ്റിനുള്ള നാഷണൽ അവാർഡ്. ഇന്നോവേറ്റീവ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെയിങ് കൾച്ചറിന് വേറൊന്നിനെ നമ്മള് റിമോൾഡ് ചെയ്തത്. അപ്പോ ടെറാക്കോട്ട പോട്ടറി എന്ന് വെച്ചാൽ ഒരു ഡെയിങ് കൾച്ചറാണ്. ഇപ്പൊ ആരും മണ്ണിന്റെ അതൊന്നും അധികം മുമ്പത്തെ പോലെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിൽ നിന്ന് പുതിയ കാലത്തിനനുസരിച്ചുള്ള ഒരു മാതൃകകൾ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആണ്ട സ്റ്റാളുകളിലൊക്കെ തന്നെ ഞാൻ ഈ ലൈവായിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്തിരുന്നു. അപ്പോ ഇതിന് ചൂള മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യുന്നത് കാണാം.
അപ്പൊ മറ്റുള്ള സ്റ്റാളുകളൊന്നും ഇപ്പൊ പാരമ്പര്യമായിട്ട് രീതി ഇപ്പൊ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു 400 സ്റ്റാളുകൾ ഉണ്ടാവും ഒരു എക്സിബിഷൻ. അവരൊന്നും തന്നെ ഈ രഹസ്യം പുറത്തു വിടില്ല, വർക്കിന്റെ ഒരു കൂട്ടുകളുണ്ട്. അപ്പൊ അത് പുറത്തു വിടാത്ത കാരണം തന്നെ അത് അവരെ അതിൽ ഒതുങ്ങിപ്പോവാ, അത് വേറെ ആൾക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കണ്ടമാനം കലാരൂപങ്ങൾ ക്രാഫ്റ്റുകൾ മറിച്ചു പോകും. ഞാന് പാരമ്പര്യത്തിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ഒരു യൂട്ടിലിറ്റി വേണം, അല്ലാതെ നമ്മളത് വെച്ച് ഇതിനെ നശിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അത് ഈ ഒരു അവസ്ഥ ഈ ഒരു മ്യൂറലിന് വരരുത് എന്നുള്ളതില് നമ്മളിതിനെ പബ്ലിക്കിന് ഇത് കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു, ഇതിന്റെ ടെക്നിക്കല് ബേക്കിംഗ് ടെക്നിക്കല്. അപ്പൊ മൃതിക അതാണ് പാരമ്പര്യ രീതിയിൽ ശുദ്ധിയെടുത്ത ഒരു ഇടി മണ്ണ് കാണാറ്. ഒരു പിടി മണ്ണ്, അതാണ് മൃതിക. അപ്പൊ അത് പണ്ട് കാലത്ത് നമ്മളെ നന്നാരി പോലുള്ള സാധനങ്ങൾ ഹെർബൽ അത് ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തു വെക്കും ജനലിന്റെ ഭാഗത്ത്. അപ്പൊ ഈ പുറത്തത്തെ കാറ്റും കൂടി വരുമ്പോൾ സ്മെല്ല് അകത്തേക്ക് വരും. അപ്പൊ ശരിക്കും ആ മണ്ണിലെ സ്മെല്ല് ആ സൗരഭ്യം നമ്മള് അകത്തേക്ക് കൊണ്ടുവരും. നമ്മളിപ്പോ എസ്തെറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് മണ്ണിലുള്ള ഒരു സൗരഭ്യത്തിനെ നമ്മള് നമുക്ക് വീട്ടിലെ ആർട്ട് വർക്കുകളൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. മതില് കണ്ടില്ലേ, പഴയ വീട് പൊളിച്ചതിന്റെ ജനലുകളൊക്കെ വെച്ചിട്ടാണ് മതില് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ സ്റ്റെപ്പ് വെച്ചേക്കുന്ന കല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ പഴയ ആളുകൾക്ക് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത്. ഇത് ഇതിനേക്കാളിലൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടായിരുന്ന ഒരു വീടാണ്. അപ്പൊ കഴിഞ്ഞ ഒരു പ്രളയത്തിൽ ഇതിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ചെളിയും വെള്ളം എല്ലാം കയറി മൂടിപ്പോയി. അപ്പൊ അതിനകത്തുനിന്ന് ഇത് ഇങ്ങനെ കുറച്ച് നാളുകൾ എടുത്ത് റിക്കവർ ചെയ്ത് വന്നതാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു സംവിധാനം. ഇതുപോലെ തന്നെ ബിയർ കുപ്പികൾ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വീട്ടിലേക്കുള്ളൊരു പാസേജ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് മീൻ കുളങ്ങളുണ്ട്, അതിനകത്ത് വലിയ മീനുകളുണ്ട്. നമുക്കിപ്പം കീറ്റിയിട്ട് വരുന്നത് കാണാം. പഴയ ചില്ലുകുപ്പികളെല്ലാം കൂടി പൊട്ടിച്ചിട്ട് ആണ് അതിൻ്റെ മുകളിൽ ഗ്ലാസ്സൊക്കെ ഇട്ടാണ് സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറ് ചെയ്തേക്കുന്നത്. മറ്റേ നമ്മുടെ അവിടുത്തെ ഇരിക്കാനുള്ള സംവിധാനം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ കാര്യമായിട്ട് നമ്മുടെ വീടുകളിലുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്തേക്കുന്നത് നമ്മുടെ എന്താ നമ്മൾ ഒഴിവാക്കി, പലപ്പോഴും നമ്മൾ പഴയതെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് വലിച്ചെറിയണ കുറെ സാധനങ്ങളെ തന്നെ വളരെ എന്താ പോളിഷൊക്കെ ചെയ്ത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വളരെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇതൊക്കെ ഇപ്പൊ പഴയ വീടിന്റെ കുറെ പൊട്ടും പൊടികളും മരങ്ങളും കഷ്ണങ്ങളൊക്കെയാണ് ഇത് ചേർത്ത് വെച്ചേക്കുന്നത്. അത് നല്ല പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ബ്രാൻഡ് ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് ഇത്. 2015 ഒക്കെ ഇതുപോലെ ഒരു വർക്ക്ഷോപ്പിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു പയ്യൻ ഇതൊക്കെ ചെയ്ത് കൊടുത്തതാണ്. ഇപ്പൊ 2015 എഴുതിയിട്ടുണ്ട് റിൻഷിത്, അതാണ് ആ കൊച്ചിന്റെ പേര്. പിന്നെ ഇത് ഇതുപോലെ ഒരു പഴയ നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു മരത്തിന്റെ ജനലാണ്, അതിങ്ങനെ സ്റ്റാൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് കുറെ സാധനങ്ങൾക്ക് ഉള്ളു. സ്റ്റുഡിയോ പുറകിലാണ് ഇത്. നമ്മളെ പഴയ വീടുകൾ പൊടിച്ചിട്ടുണ്ട് ജനലുകൾ, പഴയ ഓടുകൾ അതൊക്കെ പഴയ ജനലുകൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തേ ഉള്ളൂ. ചിലതിന്റെ പഴയത് അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളാ ഒരു പഴയ ഒരു ഇതിനെ ഇത് പട്ടി ഒറിജിനൽ അല്ല, ചെറുതായിട്ട് കടിക്കും. അയ്യോ, പക്ഷെ ഇത് ഞാൻ വിചാരിച്ചത് ശരിക്കും ഒറിജിനൽ പട്ടിയാണെന്നുട്ടോ. കുഴപ്പമില്ല. ഇത് സിമന്റ് ആണോ? അത് സിമന്റ് ചെയ്തതാണ്. ഇതിന്റെ കാരണം ഇത് ഈ കൂട് കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ അടുത്ത വീട്ടിൽ തന്നെ ഇതുപോലത്തെ ഒരു നായ ഒരു ഇവിടെ പടക്കം കടിച്ച് ചത്തു പോയി. അപ്പൊ ശരിക്കും ഒരു നായയുടെ പ്രസൻസ് ഇവിടെ വേണം, കാരണം അടുത്ത വീട്ടിലൊക്കെ നായകളുണ്ട്. അപ്പോ പൊതുവെ എനിക്ക് നായകളെ കൂട്ടിയിട്ട് വളർത്താൻ എനിക്കൊരു താല്പര്യമില്ല. അപ്പൊ ഇതാകുമ്പോ നമുക്ക് നായയുടെ ഫലം ചെയ്യുന്നുണ്ട്, കാരണം ഈ ടേണിങ്ങിലായതുകൊണ്ട് പെട്ടെന്നൊക്കെ വരുന്നവര് ബൈക്കൊക്കെ ഒന്ന് സ്റ്റക്കായിട്ടൊന്ന് മാറും. അതുപോലെ മിക്കവാറും ആൾക്കാരൊന്ന് പേടിച്ചു, ഒരു പേടി എന്നൊരു എലമെന്റ് ഇവിടെ വരുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ക്രിയേഷന്റെ റിയാലിറ്റി തന്നെയാവും എന്റെ കാരണം ഈ അറ്റ്മോസ്ഫിയർ. അതുപോലെ ഇതിൽ കൊടുത്തിട്ടുള്ള എലമെന്റ്സ് ഒക്കെ, ഇത് ഒരു പഴയ സ്കൂൾ ബാഗിന്റെ എലമെന്റ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിന് പട്ടിക്ക് പിടിക്കാൻ ഉണ്ട്. ഇത് എത്ര ദിവസം എടുത്തു ഉണ്ടാക്കാനായിട്ട്? ഇത് ഒരു മാസത്തിലധികം സമയം. ഹെൽപ്പിന് ആളുണ്ട്, പക്ഷെ നമ്മുടെ ഇതുപോലത്തെ ഈ 3D അതുപോലെ അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം, കൈകൊണ്ട് തന്നെ ചെയ്യണം. ഫേഷ്യൽ എക്സ്പ്രഷനോ കിട്ടണം. ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ശ്രമ വേണ്ടേ? ഇങ്ങനെ ശ്രമ വേണം. ഇപ്പൊ ഒരു ഫേസിനൊക്കെ തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊടുക്കും. അതെയോ, അത്ര പെർഫെക്റ്റ് ആയിട്ടൊക്കെ മൂക്ക് ഒക്കെ ചുണ്ടൊക്കെ വരാനായിട്ടല്ലേ. അപ്പൊ ഇത് നമ്മള് ട്രാൻസ്പോർട്ട് ചെയ്യണ എങ്ങനെയാ? ഇതിങ്ങനെ ഒരു ഇതേ ഉണ്ടാക്കിക്കണോ? ഫൈബർ സിമെന്റ് ബോർഡ്, ഫൈബർ സിമെന്റ് ഇത്രയും പോർഷൻ
ഒരു ബോർഡാണ് നമുക്ക് ഇനി ഒരു അസംബ്ലി ചെയ്യാൻ പറ്റും പീസ് എടുത്ത് ഊരി എടുത്തിട്ട് നമുക്ക് സൈറ്റിൽ ഫിറ്റ് ആ സൈറ്റിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ പുള്ളിയുടെ വീട് പണി എവിടെ എടപ്പാളോ വടകരയുള്ള ഒരാൾക്ക് വേണ്ടി ഷെരീഫാക്ക് ഉണ്ടാക്കിയ ഒരു മോഡലാണിത് അപ്പൊ അങ്ങയുടെ അവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും അതുപോലെ തന്നെ ഒരു പഴയ കാലത്തെ മ്യൂറൽ ടെമ്പിളുകളോ കാണുന്ന മ്യൂറൽ വർക്കിന്റെ ഒരു ടെറാക്കോട്ടയിൽ ചെയ്തിട്ടുള്ള മ്യൂറൽ വർക്കാണ് ടെറാക്കോട്ടാണ് രണ്ടും ബേക്കഡാണ് ഇത് രണ്ട് കളർ ടോൺ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഡിഫറെന്റ് ആയിട്ട് വരണത് എങ്ങനെയാണ് നമ്മളിപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന കളർ ചേഞ്ചിങ്ങിന് ഇപ്പൊ നാലഞ്ച് മെത്തേഡുകൾ ഉണ്ട് ഒന്ന് നമുക്ക് വെറൈറ്റിയിലെ മണ്ണ് ഉപയോഗിക്കാം മറ്റൊന്ന് നമ്മളെ സ്കൂളിൽ സെറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ മൂന്ന് ഇത് കത്തിക്കുന്ന വിറക് ഇത് ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പഴയ വീടുകൾ പൊളിച്ചിട്ടുള്ള ഇതുപോലെയുള്ള മരങ്ങളാണ് അപ്പൊ ഇത് അത്രയും ബ്രൈറ്റ് ആയിട്ട് കിട്ടും ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതല്ലാത്ത നമ്മളെ പടുമരങ്ങളുണ്ട് നാട്ടിൽ കിട്ടുന്ന ഇത് ഒരു സ്പെഷ്യൽ വർക്കാണ് ഇതൊരു അയ്യർ വെഡിങ് എന്ന് പറഞ്ഞ ഒരു 20 ഇത് പോലെ പാനലുകൾ വരുന്നുണ്ട് ഇതിന്റെ ക്ലയന്റ് ശ്രീ ഗുഡ് നൈറ്റ് മോഹൻ ആണ് നമുക്കറിയാം ഗുഡ് നൈറ്റ് കൊതുകുതിരി അതിന്റെ ഓണറാണ് ശ്രീ ഗുഡ് നൈറ്റ് മോഹൻ നമ്മളെ നിരവധി മലയാള സിനിമകൾ നമ്മളെ കിലുക്കം മുതൽ കാലാപാനി അങ്ങനെയുള്ള ഒരു 30 വലിയ സിനിമകളുടെ പ്രൊഡ്യൂസറാണ് ഗുഡ്നൈറ്റ് മോഹനെ നമ്മൾ ഒരു മലയാളിനോട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അദ്ദേഹം നമ്മളെ കുറിച്ച് ഇങ്ങനെ കേട്ടറിഞ്ഞു നമ്മളെ സൂര്യകൃഷ്ണമൂർത്തിയുടെ അടുത്ത് അപ്പൊ സൂര്യകൃഷ്ണമൂർത്തിയുടെ കയ്യിൽ എന്റെ ഒരു ഗണപതി കൃഷ്ണമൂർത്തിക്ക് ഒരു 2000 ഗണപതി കളക്ഷൻസ് ഉണ്ട് അത് വിവിധ മീഡിയയിൽ സ്വർണം മുതൽ കല്ല് മണ്ണ് എല്ലാം ഉണ്ട് പക്ഷെ അതില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉള്ള തറാക്കോട്ടയാണ് പുള്ളിക്കത് വളരെ സ്പെഷ്യലാണ് അപ്പൊ അദ്ദേഹം ഈ ബോംബെയിലുള്ള ഗുഡ്നൈറ്റ് മോഹന്റെ ഒരു റിസോർട്ടുണ്ട് ഫാം ഹൗസ് ഉണ്ട് അവിടെ ചെന്നപ്പോ അങ്ങനെ ചുമര് വെച്ചിട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയി തോന്നുന്നത് ഞാൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യില്ല ഇവിടെ എം ടി ആയിട്ട് കിടക്കുന്നു അങ്ങനെ സൂര്യകൃഷ്ണമൂർത്തി സാറ് എന്റെ ഡീറ്റെയിൽസ് കൊടുത്തു അങ്ങനെ ബോംബെയിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഗുഡ്നൈറ്റ് മോഹൻ വന്ന് കണ്ടു അപ്പൊ അദ്ദേഹത്തിന്റെ അവിടെ ഇതുപോലുള്ള 20 സീൻസ് ചെയ്യാനുണ്ട് ഇത് ശരിക്കും ഇതിന്റെ തീം അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമാണ് അയ്യർ വെഡിങ് അയ്യർ വെഡിങ് എന്ന് പറഞ്ഞാല് 5 അവരുടെ കല്യാണം അപ്പൊ അത് ഓരോ ദിവസവും ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആചാരങ്ങളാണ് ഓരോ ദിവസം അപ്പൊ അതിന്റെ ഒരു ദിവസത്തെ ഒരു ചടങ്ങാണിത് അതായത് ഭാര്യയുടെ കാൽപാദം സ്പർശിച്ചിട്ടാണ് ഉള്ളൊരു ചടങ്ങുണ്ട് അതൊരു സന്യാസി വീടിനാണ് ഇത് അവരെ കൈ എന്താ തീർത്ഥത്തില് ചെയ്യുന്നത് അത് ഭക്ഷണം അങ്ങനെ ഓരോന്നിനും ഓരോ തീമുകളുണ്ട് അപ്പൊ 5 അതിലത്തെ ഒരു ദിവസത്തെ പ്രോഗ്രാമാണ് ഇതൊന്നവിടെ ഉണ്ട് ഇത് അതുപോലെ കാശിയാത്ത എന്ന് പറഞ്ഞൊരു ഇതാണ് അതായത് ദിവസം വരൻ കല്യാണത്തിന് സമ്മതിക്കാതെ കാശിക്ക് പുറപ്പെടും അപ്പോ വരന്റെ അച്ഛൻ വന്നിട്ട് പറയും എന്റെ മകളെ വിവാഹം ചെയ്തുതരാം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരണം വനവാസത്തിന് പോയത് എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അപ്പൊ അതാണ് ഈ സീന് ഫിനിഷ് ആയിട്ടില്ല നമ്മളെ ഇവിടുത്തെ വർക്ക് ചെയ്തോണ്ട് ഇങ്ങനെ സ്റ്റുഡൻസ് വന്നിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് നമ്മളെ റിസോർട്ടുകളില് വരുന്നൊരു പാനലിംഗ് ആണ് കാരണം അത് നേച്ചറായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പിന്നെ നമുക്ക് റിസപ്ഷനിലൊക്കെ വലിയ സ്പേസ് ഉണ്ടാവും അപ്പൊ അത്ര ഏരിയ കാര്യമാണ് നമ്മള് അനാട്ടമി ഇല്ലാതെ നേച്ചർ എലമെന്റ്സ് മാത്രം ഇതിൽ പറഞ്ഞ ഈ കളർ ഷെയ്ഡിങ് മൊത്തം ബേക്ക് ചെയ്തെടുത്താണ് പെയിന്റ് ചെയ്യുന്നത് അറേഞ്ച് തിക്നെസ് ടൈലാണ് ഇതല്ലേ കളേഴ്സ് ഒക്കെ ബേക്ക് ചെയ്തെടുക്കുന്നതാണ് ഇതൊക്കെ ഇത് പഴയ ചുമര് ചുമര് നിറമങ്ങി പോയിരുന്നു അപ്പൊ അതിനെ നമ്മൾ അതിലൊരു ഇങ്ങനെ ഒരു കൊളാഷ് പോലെ ഒരു വർക്കായിട്ട് അതിനെ ആൾട്ടർ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ് ഇങ്ങനത്തൊക്കെ കാട്ടുചെടികളാണ് നമ്മൾ വരെ കൊടുത്ത് വാങ്ങുന്നതല്ല അങ്ങനെ കുടിയിലുള്ള ചെടികളെ തന്നെ അതിന്റെ ഒരു ബ്യൂട്ടി കൊണ്ട് നമ്മുടെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വെച്ചു നമ്മുടെ ഇക്ക ഉണ്ടാക്കിയ തവളയാണ് കേട്ടോ എന്താ ടെറാക്കോട്ട വർക്കാണ് ഇങ്ങനത്തെ എല്ലാ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊക്കെ ചെറിയൊരു മോഡലാണ് പിന്നെ കണ്ടപ്പോ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ കൈയിലെടുത്തതാണ് കേട്ടോ ഇത് അങ്ങനെ തന്നെയല്ലേ
നമ്മുടെ ജെ എസ് എസ് മൃതിക ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന 20 പേരുടെ സൗജന്യ ക്യാമ്പാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഒരു ട്രെയിനിങ് ആണ്. നമുക്ക് ഇതിൽ എങ്ങനെ മുത്ത് പിടിപ്പിക്കാം, എങ്ങനെയാണ് ഒരു ഒരു ഇമേജിനെ നമുക്കൊരു ആർട്ട് വർക്കായി മാറ്റുക എന്നുള്ള ആ ഒരു ബേസിക് ട്രെയിനിങ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർക്കാണ്. ഇത് തന്നെ ഒരു 4-5 പീസ് ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. ഇത് കണ്ടോ, ഇതിനെ കൊളുത്ത കൊടുത്തിട്ടുണ്ട്. ഇത് ജിമിക്കിയാണ്, ഇതിന് ഫിനിഷല്ല, ഇതിന്റെ ഒരു റഫാണത്. ഇങ്ങനെ ഞങ്ങളൊരു 5 മോഡലുകളാണ് ഇപ്പൊ പുതിയതായിട്ട് ചെയ്യുന്നത്. ഒരു മൃത്തിക എന്നുള്ള ഒരു ബ്രാൻഡായിട്ട് തന്നെ ഇത് ചെയ്യേണ്ട ഒരു ഉദ്ദേശമുണ്ട്. അതിന്റെ ബേസിക് നിലക്ക് 25 ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനുകളുണ്ട്. അത് നമ്മൾ ഓരോ ഡിസൈനും ഓരോരുത്തരും ചെയ്ത് അതിൽ എക്സ്പെർട്ട് ആവുകയാണ്. അപ്പൊ ആർക്കാണോ ഒരു ഡിസൈനിൽ എക്സ്പെർട്ട് ആവുന്നത്, അപ്പൊ അവരെ അത് അതിന്റെ ഓർഡർ അവരെ തന്നെ ഏൽപ്പിക്കാം. അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പ്രൊഡക്റ്റ് എപ്പോഴും ഫൈൻ ആയിരിക്കും, അതിൽ റീഫൈൻഡ് ആയിട്ട് വരും. ആ ചെയ്യുന്ന ആൾക്ക് അതിൽ പുതിയ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മാർക്കറ്റിൽ നല്ല പ്രൊഡക്റ്റ് വരും. ഇതൊരു മൊമെന്റോ ചെയ്യുന്നതിനുള്ള ഒരു ബേസാണിത്. അപ്പൊ ഇത് ഇനി ഇതുപോലെ ഇതൊരു അവാർഡിന് കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ ഒരു 10-20 പീസുകൾ വേണം. അപ്പൊ ഇതും നമ്മളിങ്ങനെ മോൾഡ് ചെയ്യും, പിന്നെ ഇത് ബേക്ക് ചെയ്തിരുത്തിയ ശേഷം ഇതിന്റെ പുറകില് ഗ്ലാസ് വരും, പിന്നെ താഴെ ഒരു വുഡൻ ബേസ് കൊടുക്കും. അപ്പൊ ഒരു മൊമെന്റോ ആയിട്ട് കൺസെപ്റ്റ് ഗ്ലാസ് ഇല്ലല്ലോ, ഇതിങ്ങനെ തന്നെ കാണുക. ഇതൊരു ഒരു പേനയുടെ നിബാണിത്. ഇതിങ്ങനെ ഒരു തീജ്വാലയുടെ ഒരു മ്യൂറലിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു 5 പുരുഷന്മാരും 15 സ്ത്രീകളുമാണ് ക്യാമ്പിലുള്ളത്. അപ്പോൾ കൂടുതലും പുരുഷന്മാർക്കാണ് ഇത് ചെയ്യാൻ പറ്റിയ മ്യൂറൽ വർക്ക്, സ്ത്രീകളുടെ. കാരണം ഇത് ഹാൻഡിൽ പോകാനും പിന്നെ കുറച്ചുകൂടി റിസ്കി വർക്കാണ്. നമുക്കൊരു വർക്ക് തുടങ്ങി അത് ഫിനിഷ് ചെയ്യുന്നവരെ ഏകദേശം ഒരു 15 പ്രോസസ്സിങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ 1 by 1 ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വേണം. ഇപ്പോൾ ഒരു ഇതൊരു കേരള കഥകളിയാണ്, ഒരു ക്ഷമിക്കണം, വെള്ളം കളിയാണ്. അതുപോലെ കേരള സിമ്പിളായ തെങ്ങ്, അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഒരാഴ്ച എടുക്കും ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് വരണമെങ്കിൽ. ഇപ്പൊ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ആദ്യത്തെ ദിവസം അത് മണ്ണ് ഷീറ്റാക്കി ഇട്ടു, രണ്ടാമത്തെ ദിവസം അതിൽ എംബോസിങ് ചെയ്തു, ഇങ്ങനെ ഡ്രോയിങ് ചെയ്തതിനു ശേഷം അതിന് വെച്ച് പിടിപ്പിക്കുക ഓരോ പീസായിട്ട്. അതിന് എംബോസിങ് എന്നാണ് പറയുക. അതിനുശേഷം ഇത് കട്ട് ചെയ്തിട്ടു. ഇപ്പൊ ഏകദേശം അത് വർക്കിന് ഇങ്ങനെ ഫിനിഷാക്കുന്ന സമയമായിട്ടുണ്ട്, ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് പിറകില് നമ്പർ കൊടുക്കും, ആ നമ്പർ അനുസരിച്ചാണ് ഇത് ചൂളയിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു സന്തോഷമുള്ളത്, ഇപ്പോൾ ഇതിലിപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ള ഇത് ശ്രീജിത്ത് നിലമ്പൂർ അരുവാക്കോട് കുമ്പാര കോളനിയിൽ നിന്നുള്ള സുഹൃത്താണ്. അതുപോലെ ഇദ്ദേഹം സുരേഷും പാരമ്പര്യമായിട്ട് കുമ്പാര സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ പോർട്രി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പലരും ആ സദ്യയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിലും ഇവർക്കിപ്പോഴും അവരവർ അവരോട് സ്വന്തം കുലത്തിൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് സെലക്ഷനിൽ ഫസ്റ്റ് സുരേഷിന്റെ വിളിയാണ് വന്നത്. ഞാൻ അന്ന് തന്നെ അത് മാർക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. സുബീഷോ സുബീഷിന്റെ മിസ്സിസും കൂടെ ഉണ്ട്. ചേച്ചി പേര് സുചിത്ര. എന്താണ് ഇവിടെ വന്ന് തുടങ്ങിയത്? ഇനാഗ്രേഷൻ പി അബ്ദുൽ വഹാർ സാറാണ് ഇനാഗ്രേഷൻ ചെയ്തിരുന്നത്. പിന്നെ കുറെ ആർട്ടിസ്റ്റും നമ്മള് കുറെ ആൾക്കാർ വന്നിരുന്നു. അപ്പൊ ഇത് നമ്മൾ തൊഴിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നില്ല, ഇതിനെ പറ്റി അറിയുന്നില്ല. അപ്പൊ ഞാൻ ഇതിനു മുന്നേ കുറച്ച് ഞങ്ങൾ നാട്ടില് മൺപാത്ര തൊഴിലാളി കൂടുതലുണ്ട്. അരുവാക്കോടാണ് എന്റെ വീട്, പേര് ശ്രീജിത്ത്. അപ്പൊ ഞാൻ ഈ മ്യൂറൽ ഡിസൈൻ വർക്ക് ഒരു 7-8 മുന്നേ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ചെറിയതായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. കൂടുതൽ പഠിക്കണം എന്ന് വെച്ചിട്ട് പ്രൊഫഷൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. പ്രൊഫഷൻ ആയിട്ടാണ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോ കുറച്ചും കൂടി മെച്ചപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഇവിടെ ഞാൻ പഠിക്കാനായിട്ട്. ഇപ്പം എങ്ങനെയുണ്ട് വന്നിട്ട്, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ അതിന്റെ കഷ്ടപ്പാടാണോ? കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മള് കഷ്ടപ്പാടുണ്ട്. ഭയങ്കര കോൺസെൻട്രേഷൻ വേണം അല്ലേ? അതെ അതെ, ക്ഷമ വേണം. പിന്നെ നമ്മള് സ്ട്രെയിൻ എടുക്കണം, നല്ല വർക്ക് ചെയ്യണം. ഇതിനു മുമ്പ് എങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ട്. കൃഷ്ണന്റെ ആദ്യമായിട്ട് അങ്ങനെ. പിന്നെ നമ്മള് മണ്ണിൽ തന്നെ ചെയ്തേ, മണ്ണിൽ തന്നെ ചെയ്യാണ്. പിന്നെ ഒരു സിംഹത്തിന്റെ ഒരു രൂപം ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പോ അവിടെ സെയിൽ ചെയ്ത് പോയി. സിംഹത്തിന്റെ ഒരു രൂപ മാത്രം വീട്ടിലുണ്ട്. ഇത് എങ്ങനെയാ, ഇതിപ്പോ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇത് ഇന്നേക്കിപ്പോ 5-ാം ദിവസമാണ്. നമ്മൾ ഇത് ചെയ്യാനുള്ള ഉദ്ദേശം, ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്തിരുന്ന ഓർഡറുകളാണ്. ക്രിസ്ത്യൻ വീടുകളുടെ ഒക്കെ ഡൈനിങ് റൂമിൽ ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ ഒരു പെയിന്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടുത്തുണ്ടാവും. അപ്പൊ ഇത് നമ്മള് മണ്ണിൽ അതിനൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഓർഡർ ആയതുകൊണ്ട് നമ്മൾ മോൾഡ് ചെയ്യും. മോൾഡ് ചെയ്തതിനു ശേഷം പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു സാധ്യത കണ്ടുകൊണ്ടാണ് ഈ ലാസ്റ്റ് സപ്പർ ചെയ്യുന്നത്. ഇവര് പറയുന്ന സൈസിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ഉണ്ട്, നമ്മൾ അതൊരു ചെന്നിട്ട് അതിന്റെ ലൊക്കേഷൻ പഠിക്കണം. ഒരു ഇത് വെക്കുന്ന വാള് ഏകദേശം ഒരു 15 അടി നീളമുണ്ട്. ആ 15 അടിന്റെ ഒരു പകുതിയെങ്കിലും ഒരു വർക്ക് വരണം. അപ്പൊ അതിനൊരു ബാലൻസിങ് ഉണ്ട്. നല്ലത് മറ്റൊന്ന് വലിയൊരു എംപ്റ്റി ഏരിയ ആണ്. എന്നിട്ട് തന്നെ ഇവരതിന്റെ ബാക്കി ഭാഗം ഈ ഗാർഡൻ, വെർട്ടിക്കൽ ഗാർഡൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ലാസ്റ്റ് സപ്പറിന് ഒരു സെയിൽസ് കൊടുക്കുന്നതിന് ഒരു മിനിമം ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ 6-3 ചെയ്യണം. അപ്പൊ ഇതിന് ഇത്രയൊക്കെ ചെയ്യാൻ ഏകദേശം എത്ര രൂപ എങ്ങനെയാണ് നമ്മള് കസ്റ്റമർ മേടിക്കാൻ പറ്റണത്? ഇത് മൊത്തം ഫിനിഷിങ് കഴിഞ്ഞ് വരുമ്പോ നമ്മളിത് വർക്ക് ചെയ്ത് അവിടെ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ബോർഡ് ഒട്ടിച്ച് അത്ര വരുമ്പോ അതൊരു 30-35,000 വരും. കാരണം ഇതില് ഇത്രയും എഫർട്ട് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞൊരു 15 പ്രോസസിങ് ഇതിൽ വരുന്നുണ്ട്. നമ്മളിതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം കോസ്റ്റ്ലി ആണ്. അപ്പൊ ഇതിനെ കത്തിക്കുന്ന വിറക് വരെ നമ്മൾ പഴയ വീട് പൊളിച്ചിന്റെ വിറകെടുക്കും. ഒരു ഗുഡ്സ് വിറകിന് ശരിക്കും ഒരു 5,000 അപ്പൊ ഇതിന്റെ ഒരു 5,000 പിന്നെ ആളുകളുടെ ബേക്കിങ്ങിന് പോകും. മാമ വഴി വാട്സപ്പ് ഗ്രൂപ്പില് കണ്ടിട്ടാണ് ഇങ്ങനത് പഠിക്കാൻ വന്നത്. അപ്പം ചെറുതായിട്ട് ചില ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്, അല്ലാണ്ട് ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ സാറിനെ കുറിച്ച് കുറെ കേസ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ. അത്യാവശ്യം നല്ല ഫേമസ് ആണല്ലോ. അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും സാറെ ഞങ്ങൾക്ക് ഒരു സാറെ പോലെ ഫീൽ ചെയ്യാറില്ലേ. കാരണം നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെയാണ് സാർ എപ്പോഴും. വളരെ ഫ്രണ്ട്ലിയാണ് സാറിന്. എന്താ പറയാ, സാർ ഞങ്ങളിലുള്ള ഒരാൾ, ഞങ്ങളുടെ ഇടയിൽ ഒരാളായിട്ടാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ഡൗട്ട് വേണമെങ്കിലും സാറിനോട് ഈസി ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റാറുണ്ട് എപ്പോഴും. പിന്നെ ഇവിടെ കുറിച്ചുള്ള എന്താ എക്സ്പീരിയൻസ് പറയുന്നത്, ശരിക്കും ഒരു കുടുംബം പോലെയാണ് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് കേട്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ 10 ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. സാറ് പറഞ്ഞു ക്ലേനെ കുറിച്ചുള്ള എല്ലാ ക്ലേ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പഠിപ്പിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ പറയാ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എടുക്കാൻ താല്പര്യമുണ്ടോ? ഓ ചെറുതായിട്ട്. അങ്ങനെയുള്ള ടെറാക്കോട്ട ജ്വല്ലറി പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഈ വലിയ ജിമ്മുക്കിയൊക്കെ കാണുമ്പോ ഭയങ്കര. അപ്പൊ അങ്ങനെ പഠിക്കണം എന്നാണ് ആഗ്രഹം. ഇത് ചുമരില് ഒരു ആൽമരം ചെയ്തിരിക്കുന്നു. അതുപോലെ ഇതിന്റെ പിറകില് ഒരു ട്രെയിൻ ഉണ്ട്. ഇതൊരു പഴയ രീതിയിലുള്ള ട്രെയിനാണ്. ഇത് ക്ലേയിലാണ് ചെയ്തിട്ടുള്ളത്, തറാക്കോട്ടയാണ്. ഈ ഒരു ആൽമരം ഇത് സിമെന്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ നിലമ്പൂർ പഴയ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്. നിലമ്പൂർ റോഡ് എന്ന് അറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. നമ്മളെ 1-ാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന തടികൾ നിലമ്പൂരിലേക്ക് കൊണ്ടായിരുന്നു. അപ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയാണത്. ഇതുപോലെ ഒരു വേറൊരു വർക്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭൂതകാലത്തിലെ തീവണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ അവിടെ നമ്മൾ അഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് അവർ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവർക്കും ഇവിടെ അതുപോലത്തെ ഒരു ഇമേജ് നമ്മളൊരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് പഴയ ഒരു മനസ്സിലാക്കി. നമുക്ക് നമ്മുടെ ഏരിയ ബാക്കി കിട്ടിയ അപ്രീസിയേഷൻ്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് ചോദിച്ചറിയാം അല്ലേ? ജോവാക്കിൻ കിനോ മക്മിന്നി, അദ്ദേഹം ഒരു അമേരിക്കൻ പോപ്പ് സിംഗറാണ്. എന്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യത്തിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബോബ് മാർലിയുടെ പിന്മുറക്കാരനായ ഒരു പോപ്പ് സിംഗറിനാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാൻഡിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. ഇദ്ദേഹത്തെ നിലമ്പൂരിൽ വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ മാനേജർ നിലമ്പൂർ സന്തക്കുള്ള ശ്രീ സലീമാണ്. അപ്പോ ശ്രീ ആര്യടൻ ഷോക്കത്താണ് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്നത്. അവർക്കൊരു ഇന്ത്യൻ പര്യടനം ഉണ്ടായിരുന്ന സമയത്ത് നിലമ്പൂരിലേക്ക് ഒരു പ്രോഗ്രാം വെച്ചു. അങ്ങനെ അദ്ദേഹം നിലമ്പൂരിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ ചരിത്രം കൂടി കേട്ടപ്പോൾ വളരെ ഇമ്പ്രസീവായി. കാരണം നിലമ്പൂരത്തേക്കിനൊരു ഫെയിം ഉണ്ട്. ആ ഫെയിം ഇപ്പോൾ ബക്കിംഗ്ഹാം പാലസ് മുതൽ വത്തിക്കാൻ വരെ നമ്മളെ നിലമ്പൂരത്തേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പൊ അതിന്റെ അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് അതിന് ഫ്രെയിം ഇട്ടുള്ളത് പിന്നെ നമ്മൾ കൈകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തതാണ്. അപ്പൊ വളരെ സർപ്രൈസ് ആയിരുന്നു ഒരു ഇത് കിട്ടിയപ്പോൾ. അല്ലു വർക്ക് തന്നെയാണ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യം. ഉള്ളൊരു പോർട്രേറ്റ് തന്നെയാണ്, ക്ലേയിൽ ചെയ്ത് കൊടുത്ത പോർട്രേറ്റ് ആണ്. ഇദ്ദേഹം കോട്ടയത്ത് ഒരു ടെക്സ്റ്റൈൽസിന്റെ ഇനോഗ്രേഷൻ എന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് വേണം. കാരണം അവർക്കൊന്നും പണം നല്ല ഗിഫ്റ്റ് എത്രയും കൊടുക്കുന്നതിൽ അതിൽ പുതുമല്ലാത്തതാണ്. അപ്പോൾ അവർക്ക് വാല്യൂ തോന്നണമെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു സാധനം കിട്ടണം. അപ്പം അങ്ങനെയാണ് ഈ ഒരു പോർട്രേറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഓർഗനൈസർമാർ സമീപിച്ചു, അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പോർട്രേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഇതിൻ്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് ആയിരുന്നു. കാരണം കേരളത്തിന് പുറത്തൊരു എക്സിബിഷൻ വെക്കുമ്പോൾ സ്റ്റാളിൽ അല്ലൂരിൻ്റെ ഒരു പിക്ചറും ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്രൗഡ് വരും. അവിടേക്ക് നമുക്ക് അതൊക്കെ ഭയങ്കര ഗുണം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഹൈദരാബാദിൽ ഇപ്പോൾ നല്ല മാർക്കറ്റ് ആയിട്ടുണ്ട്. കാരണം കുറേ കണക്ഷൻസ് ഒരു 3 വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഹൈദരാബാദിൽ നിന്ന് ഓർഡർ വരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഒരു സ്രോതസ് എന്ന് പറയുന്നത് ഈ അല്ലു അർജുൻ്റെയാണ്. ഫിലിം പോസ്റ്റർ ഉണ്ട് ബാല്യകാലസഖി. ഇത് ഇത് ടെറാക്കോട്ടയിൽ മാത്രം ചെയ്തതാണ്. ഇദ്ദേഹം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ശ്രീ മമ്മൂട്ടിയാണ്. ഇതും കരിയറിൽ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ഈ മോഹൻലാലിൻ്റെ വർക്കാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലുള്ള ട്രാവൻകൂർ പോർട്ട് ഹോട്ടൽ ജോസ് ജംഗ്ഷനിലുള്ള അവിടെ ചെയ്തിട്ടുള്ള കൊച്ചു കാഴ്ചകൾ എന്ന് പറഞ്ഞ ഒരു വർക്കാണ്. ഇതിൻ്റെ പകുതി പോർഷൻ ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ. ഒരു ഇതിൻ്റെ ഡബിൾ സൈസ് വരും. ഇത് നമ്മുടെ മറ്റേ ഷംന കാസിമിന്റെ ഒരു പോർട്രേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് ഇത് നമ്മളെങ്ങനെ ഇത് ആക്ട്രസ് കാവേരിയുടെ വീട്ടിൽ ചെയ്താണ്. തിരുവനന്തപുരം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വർക്ക്. ഇത് വാൻഗോഗിന്റെ ഒരു പോർട്രേറ്റ് ആണ്. ഇതെല്ലാം തന്നെ ചിത്രങ്ങളാണ്. ഇത് റിയൽ, ഇതല്ല ഇതിന്റെ ഫീല്. നമ്മളിപ്പോ കണ്ട പോലെ 3D ഉള്ളതാണ്. പിന്നെയുള്ളത് ശ്രീ ഇതൊരു നർത്തകി എന്ന് പറഞ്ഞൊരു മ്യൂറലാണ്, അതിന്റെ പിക്ചറാണ്. പിന്നെ ഇത് ശ്രീ ശങ്കരാചാര്യരുടെ ഒരു കാലടിയിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇത് നമ്മൾ ചെയ്തത് ജസ്റ്റ് വേണ്ടി ശ്രീ സുരേഷ് ഗോപിക്ക് നിലമ്പൂരിൽ വന്നപ്പോ കൊടുത്ത ഒരു മൊമെന്റോയുടെ പ്രസന്റേഷൻ ആണ്. ഇത് ഗ്ലാസ്സിലാണ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് ഗ്ലാസ്സിൽ. മൊമെന്റോ ടൈൽ, ടെറാക്കോട്ട ടൈൽസ് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷം എല്ലാവരും കണ്ടല്ലോ അല്ലെ. നമ്മുടെ നിലമ്പൂരിൽ തന്നെ നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഇക്കയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായാലോ, ഒരുപാട് പ്രശസ്ത വ്യക്തികളുടെ ഒക്കെ അലമാരികളിലും അതുപോലുള്ള കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് വില പിടിച്ച ഒരു എന്താ പറയുക, ഒരു അസറ്റ് ആയിട്ടാണ് ഇതിനെ ആളുകൾ കാണുന്നത്. നമ്മുടെ ഈ ഒരു മോഡേൺ ടെക്നോളജീസ് വന്ന് ഇതിനെ കവറേജ് ചെയ്ത് പോവാതെ ഇതിനെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് ഇതിനെ ഇത്രയും അപ്ലിക്ക് ചെയ്ത് കൊണ്ടുവന്നതിന് ഇതിലേക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയില് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് മീറ്റ് ചെയ്യുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റാ.